ഏറ്റവും കൂടുതൽ ഡിവിഷനുകൾ എൽ ഡി എഫിനാണ്. എൻ ഡി എ നിലപാട് അതുകൊണ്ട് തന്നെ നിർണായകമാകും. ആ കൗതുകമുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് മുക്കം നഗരസഭ പോവുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച മൂന്ന് ഡിവിഷനുകളിലും യു ഡി എഫ് വെൽഫെയർ സഖ്യത്തിന് ജയമുണ്ടായിട്ടുണ്ട്. എൽ ഡി എഫ് 16 വാർഡുകളിൽ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ വിജയം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ട്. യു ഡി എഫ് 12 ആകെയുള്ളത്. വെൽഫെയർ പാർട്ടിക്ക് 3 വാർഡുകളിൽ അവരുടെ വിജയമുണ്ടായിട്ടുണ്ട്. 12, 3, 15 അവിടെയുണ്ട്. 16 വാർഡുകൾ എൽ ഡി എഫിന്. എൻ ഡി എ 2 മുന്നിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വിജയമുണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങളുമായിട്ട് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഇത് കൗതുകമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. എൻ ഡി എയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. എന്ത് സംഭവിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ? തനീഷ്, ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് 17 സീറ്റുകൾ ആവശ്യമാണ്. പക്ഷേ എൽ ഡി എഫ് ഇതിന്റെ തൊട്ടടുത്ത് 16 മാത്രം എത്തി നിൽക്കുന്നു. യു ഡി എഫ് ഇവിടെ 12 സീറ്റിലും മത്സരിച്ച് യു ഡി എഫ് ഇവിടെ 12 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി മത്സരിച്ച 3 സീറ്റുകളിലും. അങ്ങനെ യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യം 15 എൽ ഡി എഫ് 16 നിൽക്കുന്നു. എൻ ഡി എ കഴിഞ്ഞ തവണ 1, ഇത്തവണ 2 സ്ഥലത്താണ് വിജയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്കറിയാം, ഇതിൽ എൻ ഡി എയുടെ ഒരു സഹായമുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഭരണവുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവർക്ക് കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആളുകൾ പോകേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും മുക്കം നഗരസഭ ലഭിക്കുകയുള്ളൂ. കേവല ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ എൽ ഡി എഫ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഭരിക്കാൻ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലുള്ള ഒരു പാർട്ടികൾക്ക് കൃത്യമായ ഒരു വ്യക്തത ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ തവണ 19 സീറ്റിൽ എൽ ഡി എഫ് വിജയിച്ചിരുന്നു. ഇതിപ്പോൾ മാറ്റം വരാവുന്ന നിലയുണ്ടോ? ഈ വാർഡുകളിലൊക്കെ ഈ പറയുന്ന നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തനീഷ്, ഇപ്പോൾ 33 വാർഡുകളിലും എണ്ണി തീർന്നിരിക്കുന്നു. പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ എണ്ണി തീർന്നപ്പോൾ ലഭിച്ച ഒരു കണക്കാണിത്. ഇതിൽ വേറെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാം. അത് ലോക്ക് ചെയ്യപ്പെട്ട വിധിയാണ്, വിവരമാണത്. അതായത് മുഖത്തെ ചിത്രം ഇവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ, നമ്മൾ കൗണ്ടിംഗ് സ്റ്റേഷനിലുണ്ട്. അവിടെ നിന്ന് ലഭ്യമായ ഒരു വിവരം അനുസരിച്ചാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് മുക്കം നഗരസഭ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രമാകും വരും മണിക്കൂറുകളിൽ എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിൽ വെക്കാനുള്ളത്. മുക്കം നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. അവിടെ കേവല ഭൂരിപക്ഷം 17 വാർഡുകളിൽ വിജയിച്ചാലാണ് അവിടെ ആ കക്ഷിക്ക് ഭരണം നടത്താനാവുക. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിവിഷനുകൾ എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് 16 മാത്രമേ ആകുന്നുള്ളൂ. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരൊറ്റ വാർഡിൽ കൂടെ വിജയമുണ്ടായിരുന്നെങ്കിൽ എൽ ഡി എഫിന് അവിടെ മുക്കം നഗരസഭ ഭരിക്കാമായിരുന്നു, അത് നല്ലൊരു വിജയമായേനെ. പക്ഷേ അവിടെ അവർക്ക് 16 വാർഡുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. യു ഡി എഫിനാണെങ്കിൽ 12 അവർക്കും വെൽഫെയർ പാർട്ടി മാത്രമായിട്ട് 3 സീറ്റുകളും പിടിച്ചിട്ടുണ്ട്. 12, 3, 15 മാത്രമേ ആകുന്നുള്ളൂ. അവർക്കും അവിടെ ഭരണം നടത്താനാവില്ല. എൻ ഡി എക്ക് 2 വാർഡുകളുണ്ട്. പക്ഷേ എൻ ഡി എയോട് രാഷ്ട്രീയമായിട്ട് ഒരു തരത്തിലും എൽ ഡി എഫിന് ചേരാനും ആകില്ല. അത് യു ഡി എഫിനും സാധിക്കുകയില്ല. യു ഡി എഫും വെൽഫെയർ പാർട്ടിയും ചേർന്നൊരു സംവിധാനം എൻ ഡി എയുടെ 2 സീറ്റുകളെ കൂടെ ചേർത്ത് ഒരു ഭരണം നടത്തിക്കളയാം എന്ന് വിചാരിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും യു ഡി എഫിനുണ്ടാക്കുക. എൽ ഡി എഫിനാണെങ്കിൽ 16 സീറ്റുകളുണ്ട്. അതിൽ എൻ ഡി എയുടെ 2 സീറ്റുകളെ കൂടെ ചേർത്താൽ നമ്പറിൽ കറക്റ്റാണ്, 18 ആവുകയും അവർക്ക് ഭരിക്കുകയും ചെയ്യാം. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ഒരു തരത്തിലും സാധിക്കുന്നൊരു കാര്യമല്ല എൽ ഡി എഫിന് രാഷ്ട്രീയമായിട്ട് എൻ ഡി എ കൂടെ ചേർക്കുക എന്ന്. എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫിനും സാധിക്കുന്നതല്ല. 17 സീറ്റുകളെങ്കിലും വേണം. എൽ ഡി എഫിന് കൂടുതൽ വാർഡുകളുണ്ട് അവർക്കൊപ്പം, പക്ഷേ അത് 16 മാത്രമേ ഉള്ളൂ. മുക്കം നഗരസഭ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ്. അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആലോചനകൾക്ക് കേന്ദ്രമാവുകയാണ് മുക്കം നഗരസഭ എന്ന് വേണം കാണാൻ. അത് കൗതുകമുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് കോഴിക്കോട്ടെ മുക്കം നഗരസഭ മാറും എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഇത് മുക്കം നഗരസഭയിലെ മാത്രമൊരു കാര്യമായിരിക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിൽ ഒന്ന്, ബി ഗോപാലകൃഷ്ണൻ, ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, അവരുടെ ടെലിവിഷൻ ചാനൽ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോറ്റിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വാർഡിൽ തോറ്റിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബി ഗോപാലകൃഷ്ണൻ തോറ്റിരിക്കുന്നു. ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ബി ഗോപാലകൃഷ്ണൻ്റെ തോൽവി. അവരുടെ മേയർ സ്ഥാനാർത്ഥിയെന്ന അടക്കം പറഞ്ഞാണ് അവർ തൃശ്ശൂർ അവരുടെ ഒരു ശക്തികേന്ദ്രം കൂടിയാണ് അവിടെ അദ്ദേഹം മത്സരിച്ചിരുന്നത്. ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, സംസ്ഥാനതല നേതാവ്, ടെലിവിഷൻ ചർച്ചകളിലെ അക്രമാസക്തമായ ഇടപെടലുകളിലൂടെ വളരെ ശക്തമായിട്ട് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന ബി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം തോറ്റിരിക്കുന്നു എന്നതാണ് അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരം. എൻ വേണുഗോപാലിന് ശേഷം ബി ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ എ ജി ഒലീനയ്ക്ക് ശേഷം ബി ഗോപാലകൃഷ്ണൻ. പ്രധാനപ്പെട്ട മൂന്ന് കക്ഷികളുടെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തോറ്റിരിക്കുന്നു. എൻ വേണുഗോപാൽ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന, കൊച്ചിയിലെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ വേണുഗോപാൽ തോറ്റു. എ ജി ഒലീന
എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന എ ജി യുലന അവരുടെ ശക്തി കേന്ദ്രമായ കുന്നുകുഴി വാർഡിൽ തോറ്റു. ബി ഗോപാലകൃഷ്ണൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാൾ, ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാൾ, അദ്ദേഹവും മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ വാർഡിൽ തോറ്റിരിക്കുന്നു. വിവരങ്ങളുമായി സുബി വിശ്വനാഥ് ചേരുന്നു. സുബി, ബി ഗോപാലകൃഷ്ണന്റെ തോൽവി അവർ പ്രതീക്ഷിച്ചതാണോ? എന്താണ് ഉണ്ടായത്? ആരാണ് വിജയിച്ചിരിക്കുന്നത്? എത്ര സീറ്റിനാണ്, എത്ര വോട്ടിനാണ് അദ്ദേഹത്തിന്റെ തോൽവി? മേയർ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. 241 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ജയിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ സുരേഷാണ്. അല്പം മുമ്പാണ് ഫലം വന്നിരിക്കുന്നത്. 241 വോട്ടുകൾക്കാണ് ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചിരുന്ന ഒരു ഡിവിഷൻ ആയിരുന്നു ഇത്. നേരത്തെ തന്നെ വോട്ട് മറിച്ചെന്ന ആരോപണവുമായി ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നേരത്തെ ജയിച്ച എൻ ഡി എയുടെ കൗൺസിലർ ലളിതാംബികയ്ക്ക് ഇവിടെ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഉയർന്നു വന്നിരിക്കുന്നു. ഏതായാലും ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ 241 വോട്ടുകൾ. സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ലേ സുബി, അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ലേ അത്? തീർച്ചയായും അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. നിലവിൽ കോർപ്പറേഷനിലേക്ക് കഴിഞ്ഞ തവണ കുട്ടൻകുളങ്ങര ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ലളിതാംബിക എന്ന് പറയുന്ന ഒരു വനിതാ കൗൺസിലർ ആയിരുന്നു. ബി ജെ പിക്ക് 6 ഡിവിഷനുകളാണ് കോർപ്പറേഷനുള്ളത്. അതിൽ 4 പേരും ഇപ്പോൾ മത്സര രംഗത്തുണ്ട്. അതിൽ ഒരാൾ സ്വയം പിന്മാറിയതാണ്. എന്നാൽ ലളിതാംബിക എന്ന് പറയുന്ന ഈ കുട്ടൻകുളങ്ങരയിൽ മത്സരിക്കുന്ന സിറ്റിംഗ് കൗൺസിലർക്ക് സീറ്റ് നിഷേധിച്ചിരുന്നു. അതിനെതിരെ അവിടെ, അതായത് കുട്ടൻകുളങ്ങരയിൽ ചില പടലപ്പിണക്കങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവിടെ ബി ഗോപാലകൃഷ്ണൻ വിജയിച്ചത്. ആരാണ്, എത്ര വോട്ടുകൾക്കാണ് എന്ന കാര്യം ഒന്നുകൂടെ പറയാമോ സുബി? സനീഷ്, 241 വോട്ടുകൾക്കാണ് ഗോപാലകൃഷ്ണൻ പരാജയപ്പെട്ടത് എന്നാണ് പറയാൻ സാധിക്കുന്നത്. എ കെ സുരേഷ്, അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ സുരേഷാണ് ജയിച്ചിരിക്കുന്നത്. എത്ര വോട്ടുകളാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അത്. ബി ഗോപാലകൃഷ്ണൻ എന്ന നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തോറ്റു എന്നതുകൊണ്ട് മാത്രമല്ല, അത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിലാണ് തോൽവി ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം കൂടിയാണ് പ്രധാനപ്പെട്ടതാകുന്നത്. അതും 241 വോട്ടുകൾക്ക്. 241 വോട്ടുകൾ എന്ന് വെച്ചാൽ വലിയൊരു വോട്ട് വ്യത്യാസമാണ്. 241 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ആ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ബി ഗോപാലകൃഷ്ണൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ബി ജെ പിക്കകത്ത് തന്നെയും വലിയ ചർച്ചകൾക്ക് വഴി വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ കുന്നുകുഴി വാർഡിനെ കുറിച്ച് പറയുന്ന പോലെ എ ജി ഒലിയുടെ തോൽവി എന്ന പോലെ ഇവിടെ എന്തുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ തോറ്റത് എന്ന കാര്യത്തിൽ മറുപടി നൽകേണ്ടതായി വരും. എന്ന് മാത്രമല്ല, അവിടെ നേരത്തെ സിറ്റിംഗ് സീറ്റായിരുന്നു ബി ജെ പിയുടെ. ലളിതാംബിക എന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവായിരുന്നു അവിടെ നിന്ന് വിജയിച്ചിരുന്നത്. അവരെ മാറ്റിയിട്ടാണ് ബി ഗോപാലകൃഷ്ണനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. നിശ്ചയമായിട്ടും ബി ജെ പിക്ക് അകത്തെ പ്രശ്നങ്ങൾ, അകത്തെ പ്രശ്നങ്ങൾ, നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വോട്ട് മറിയാൻ കാരണമായിട്ടുണ്ടാകും എന്ന കാര്യം സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റ്, അദ്ദേഹത്തിൻ്റെ അല്ല, ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ ലളിതാംബിക എന്ന അവരുടെ നേതാവിൽ നിന്ന് പിടിച്ചെടുത്ത് ബി ഗോപാലകൃഷ്ണൻ മത്സരിച്ച ആ സീറ്റിൽ തോറ്റിരിക്കുന്നു ബി ഗോപാലകൃഷ്ണൻ എന്നത് നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള തുടർ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമേകുന്ന ഒരു കാര്യമായിട്ട് വേണം കാണാൻ. നമുക്കിപ്പം മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കൂടെ ചേരും. സിറ്റിംഗ് സീറ്റിൽ ബി ഗോപാലകൃഷ്ണൻ തോറ്റിരിക്കുന്നു. സിറ്റിംഗ് സീറ്റിൽ തിരുവനന്തപുരത്ത് കുന്നുകുഴി വാർഡിൽ CPM-ന്റെ എ ജി ഒലിനെ തോറ്റിരിക്കുന്നു. എൻ വേണുഗോപാൽ മേയർ സ്ഥാനാർത്ഥി, യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി, കൊച്ചി കോർപ്പറേഷൻ്റെ അദ്ദേഹത്തിൻ്റെ വാർഡിൽ, ഐലൻഡ് വാർഡിൽ അദ്ദേഹം തോറ്റിരിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലത്. കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് കൂടെ നമ്മോടൊപ്പം ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീനാഥ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ശ്രീനാഥിലേക്ക് വരാം, അവിടെ ടെലിഫോണിൽ ചെറിയ പ്രശ്നമുണ്ട്. ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസിലെ നേതാവ് വിജയിച്ചു എന്ന വിവരങ്ങളുണ്ട്. വി വി അരുൺ എന്തോ പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണുള്ളത് കയ്യിൽ? പിന്നെ അരുൺ, എന്താണ് വിവരങ്ങൾ, പുതിയ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 413 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് 353 വാർഡ്, ബി ജെ പി 28 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 95 മികച്ച ഭൂരിപക്ഷം മേൽക്കൈ ഇടതുമുന്നണിക്കുണ്ട്. 95 യു ഡി എഫിന് 52. ജില്ലാ പഞ്ചായത്തുകളിൽ 12 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. 2 മാത്രമാണ് ഇപ്പോൾ മലപ്പുറത്തും എറണാകുളത്തും മാത്രമാണ് യു ഡി എഫിനെ ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് വളരെ അപ്രതീക്ഷിതമായ ഒരു മത്സരഫലമായി മാറും. ഈ രീതിയിലാണ് തുടരുന്നതെങ്കിൽ, കാരണം കഴിഞ്ഞ തവണ 7-7 ആയിരുന്നു. മുനിസിപ്പാലിറ്റികളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, 39-39 ഇടതുമുന്നണിയും വലത് യു ഡി എഫും. കോർപ്പറേഷനുകൾ 4 ഇപ്പോൾ തൃശൂർ കൂടി ഇടതുമുന്നണിയും മുന്നിലെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ ഇതുവരെയും ശക്തമായ മുന്നേറ്റം ഇടതുമുന്നണിക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. ഭരണം നിലനിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരുപക്ഷേ ഇടതുമുന്നണി സി പി നേതാക്കൾ അവകാശപ്പെട്ടതുപോലെ
ഇവിടെ ഒരുപക്ഷെ കേവലം ഭൂരിപക്ഷത്തിലേക്കും ഇടതുമുന്നണി പോയേക്കാം. ഇപ്പോൾ ഫലം പ്രഖ്യാപിക്കപ്പെട്ട സീറ്റുകൾ ഇവയാണ്. വഴുതക്കാട് സി പി എമ്മിന്റെ ഇടതുമുന്നണി ഡെപ്യൂട്ടി മേയർ ആയിരുന്ന രാഗിരവികുമാർ വിജയിച്ചിരിക്കുന്നു. വഞ്ചിയൂരിൽ ഗായത്രി ബാബു യുവ സ്ഥാനാർത്ഥിയാണ്. തെക്കാട് മാധവദാസ് ജയിച്ചിരിക്കുന്നു. ഭീമാവള്ളി ഈസ്റ്റിൽ സി പി എമ്മിന്റെ സുധീർ ജയിച്ചിരിക്കുന്നു. പാളയത്ത് പാളയം രാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ശ്രീവരാഹം ബി ജെ പിയിൽ നിന്ന് സി പി എം പിടിച്ചെടുത്തിരിക്കുന്നു. കാനഡി വാർഡിൽ മാണി കോൺഗ്രസിന് നൽകിയ വഴി സി പി എമ്മിൽ ഇടതുമുന്നിൽ വിമത സ്ഥാനാർത്ഥി വരാൻ ശ്രമിച്ച മണ്ഡലമാണ്, വലിയ വിവാദമുണ്ടായ മണ്ഡലമാണ്. അവിടെ ബി ജെ പി ആ വാർഡ് നിലനിർത്തിയിരിക്കുന്നു. എസ്റ്റേറ്റ് വാർഡ് ഒരു വോട്ടിന് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട വാർഡാണ്. അത് നല്ല ഭൂരിപക്ഷത്തിൽ ബി ജെ പി തിരിച്ചുപിടിച്ചിരിക്കുന്നു. തുരുത്തുമൂലയിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു. അവിടെയും അവരുടെ സിറ്റിംഗ് സീറ്റാണ് നെട്ടയത്ത്. സി പി എമ്മിന്റെ കോട്ടയായിരുന്നു നെട്ടയം. അവിടെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായ നല്ല പെരുമാൾ വിമത സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ സി പി എമ്മിന് ആ സീറ്റ് നഷ്ടമായിരിക്കുന്നു. കാഞ്ഞിരപ്പാറയിൽ അവിടെ നെട്ടയത്ത് ജയിച്ചത് ബി ജെ പി ആണ്. കാഞ്ഞിരപ്പാറയും ബി ജെ പി ജയിച്ചിരിക്കുന്നു. കുന്നുകുഴിയിൽ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥി എ ജി ഒലീന പരാജയപ്പെട്ടു. കുന്നുകുഴി പരമ്പരാഗത യു ഡി എഫ് വാർഡാണ്. പക്ഷേ കഴിഞ്ഞ തവണ ബിനു വൈ പി എന്ന യുവ നേതാവിലൂടെ ആ വാർഡ് പിടിച്ചെടുക്കുകയും മികച്ച യുവ കൗൺസിലറായി ബിനു വൈ പി പേരെടുക്കുകയും ചെയ്ത വാർഡാണ് അവിടെ. പക്ഷേ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായ അല്ലെങ്കിൽ എ കെ ജി സി പി യുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന എ ജി ഒലീന എന്ന അധ്യാപിക രംഗത്തിറക്കിയ സീറ്റ് നിലനിർത്താൻ സി പി എമ്മിന് കഴിയാതെ പോയിരിക്കുന്നു. എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന വാർഡാണെന്ന പ്രത്യേകത കൂടി കുന്നുകുഴിക്കുണ്ട്. അങ്ങനെ സി പി എമ്മിന്റെ ആസ്ഥാന വാർഡിൽ സി പി എം ഇത്തവണ പരാജയപ്പെട്ടിരിക്കുന്നതാണ് കുന്നുകുഴി വാർഡിന്റെ പ്രത്യേകത. കരമന ശക്തമായ പോരാട്ടം ഇപ്പോഴും നടക്കുന്നു. ജില്ലയിൽ പൊതുവെ ഇടതുമുന്നണിക്ക് ശക്തമായ മേൽക്കൈ തന്നെയാണുള്ളത്. കോർപ്പറേഷനിൽ അരുൺ, നമുക്കിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മുൻതൂക്കം, അവരുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയാവുന്ന നില തന്നെയില്ലേ? അങ്ങനെ പറയാവുന്ന ഒരു സമയമായില്ലേ? കോർപ്പറേഷനിൽ അങ്ങനെ പറയാം. ഞാൻ അതാണ് പറഞ്ഞു വന്നത്. കഴിഞ്ഞ തവണയും ഇതുപോലെയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് നല്ല മേൽക്കൈ. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വാർഡുകളും അതുപോലെ തന്നെ നേമം മണ്ഡലത്തിലെ വാർഡുകളും എണ്ണുമ്പോൾ വലിയൊരു മുൻതൂക്കം ബി ജെ പി ശക്തമായി കുതിച്ചു കയറുകയായിരുന്നു കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇപ്പോഴും അത്തരം വാർഡുകൾ പലതും എണ്ണാനുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ അവിടെ സ്ഥിതിയാകില്ല എന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട്. പക്ഷേ എങ്കിലും പൂർണ്ണമായും ആശ്വസിക്കാനുള്ള വക ഇതുവരെയും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ നില ഭദ്രമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഏറ്റവും പുതിയ കണക്കനുസരിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണിയാണ് ലീഡ് ചെയ്യുന്നത്. 32 സീറ്റുകളോളം, ക്ഷമിക്കണം, തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്ക് കൃത്യമായി പറയുമ്പോൾ 23 സീറ്റുകളിൽ ഇടതുമുന്നണിക്ക് ലീഡുണ്ട്. ശരി, നന്ദി അരുൺ. ഞാൻ ഉടനെ തന്നെ വരാം. ഇപ്പോൾ നമുക്ക് പറയാവുന്ന വിശദാംശങ്ങളെല്ലാം തന്നെയും അരുൺ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ കണ്ണൂർ എയർപോർട്ടിൽ ഉള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തും എന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ക്യാമറ അവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. ഈ 10:41 സമയം. ഈ സമയത്തിനകം ഒരു പ്രധാനപ്പെട്ട പ്രതികരണമൊക്കെ വരേണ്ടതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമോ എന്നതാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. അവിടെ അല്പം മുമ്പ് ശ്രീ ടി പി രാമകൃഷ്ണൻ മന്ത്രി അതുമായി അതിലെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ ഒരുപക്ഷേ അദ്ദേഹം അതിന് തയ്യാറാവുകയില്ല എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ സംശയിക്കാം. കാരണം ഈ സമയം ഒന്നും ഒരു അന്തിമമായിട്ട് ഇന്നതാണ് സംഭവിക്കുന്നത്, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് വരുന്നത് എന്ന് കണക്കുകൂട്ടി പറയാൻ നേതാക്കൾ തയ്യാറാകുന്നൊരു സമയമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഒരു പ്രാഥമികമായ ധാരണ. പക്ഷേ അവരുടെ കണക്കുകൾ അവരുടെ കൈവശമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചേക്കും ഒരുപക്ഷേ എന്ന പ്രതീക്ഷയിൽ അവിടെ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഇനി പ്രത്യേകമായും ലഭ്യമാകേണ്ടത്. അതുകൊണ്ട് അവിടെ ക്യാമറകൾ കാത്തു നിൽക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ സ്റ്റീഫൻ റോബർട്ട് 7 വോട്ടിന് പരാജയപ്പെട്ടു. യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റണി കുരീത്ര വിജയിച്ചു എന്ന വിവരമുണ്ട്. അത് അവിടുത്തെ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. മഴുവന്നൂർ പഞ്ചായത്തിൽ 4 2020 വിജയം നേടിയിട്ടുണ്ട്. അത് നിശ്ചയിക്ക നേരത്തെ കരുതിയതായിരിക്കണം. കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായിരുന്ന പ്രേംകുമാർ തോറ്റു. അദ്ദേഹം യു ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയറായിരുന്നു. അദ്ദേഹം തോറ്റു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സോണി ഫ്രാൻസിസ് ആണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. മഴുവന്നൂർ പഞ്ചായത്തിൽ 4 2020 ജയമുണ്ടായിട്ടുണ്ട്. വാർഡ് 5, 6, 7, 8 ആണ് മഴുവന്നൂർ വിജയിച്ചത്. മഴുവന്നൂർ പഞ്ചായത്തിൽ 2020 വിജയിച്ചത്. സി എൻ പ്രകാശ് വിശദാംശങ്ങളുമായി ചേർന്നു. പ്രകാശ്, കൊച്ചിയിൽ നിന്ന് അത്ഭുതവും കൗതുകവും വ്യത്യസ്തതയും ഒക്കെ ഉണ്ടാകുന്ന വിധികൾ വരുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് വിധികളുടെ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, കൊച്ചി എറണാകുളം ജില്ലയിൽ പൊതുവെ യു ഡി എഫിന്റെ ഒരു മേൽക്കൈ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന 2020 ഇക്കുറി മറ്റ് 3 പഞ്ചായത്തിൽ കൂടി മത്സരിക്കുകയുണ്ടായി. അവിടെയും 2020 ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ആദ്യം പുറത്തു വന്ന റിസൾട്ടുകളിൽ കുന്നത്നാട് പഞ്ചായത്തിൽ 1, 2, 3, 4 വാർഡുകളിൽ, അതായത് 4 വാർഡുകളിൽ 2020 വിജയിച്ചിരിക്കുകയാണ്. കുന്നത്നാട് പഞ്ചായത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ
മഴുവന്നൂർ പഞ്ചായത്ത് കുന്നത്താട് തന്നെ കുന്നത്താട് നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന മഴുവന്നൂർ പഞ്ചായത്തിലും ഇക്കുറി അവർ മത്സരരംഗത്തിറങ്ങിയിരുന്നു. അവിടെ നാലിടങ്ങളിൽ ചോദിച്ചിരിക്കുക, അവിടെയും വിജയിച്ചിട്ടുണ്ട്. മഴുവന്നൂർ പഞ്ചായത്തിലെ 5, 6, 7, 8 വാർഡുകളിലാണ് വിജയിച്ചിട്ടുള്ളത്. കിഴക്കമ്പലത്ത് 4 വാർഡുകളിൽ 2020 ലീഡ് ചെയ്യുകയാണ്. 1-ാം വാർഡിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് 2020 ഫാക്ടർ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 27 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇതിൽ കോലഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും 2020 മത്സരിക്കുകയുണ്ടായി. അവിടെയും 2020 ലീഡ് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും 2020 ലീഡ് ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ LDF മുന്നിലുള്ള പഞ്ചായത്ത് എന്ന് പറയുന്നത് ആമ്പല്ലൂർ, അശമന്നൂർ, ആവോലി, അയ്യമ്പുഴ, ചെല്ലാനം, ഇറ്റാറ്റുകര, ചോറ്റാനിക്കര, ഏഴിക്കര, കാലടി, കുമ്പളം, മലയാറ്റൂർ, മൂക്കന്നൂർ, മുടക്കുഴ, നെല്ലിക്കുഴി, ചാറക്കൽ, പായിപ്ര എന്നീ പഞ്ചായത്തുകളിലാണ് LDF മുന്നിലുള്ളത്. ശരി ശരി പ്രകാശ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അവിടുത്തെ വിശദ വിവരങ്ങളാണ് പ്രകാശ് നൽകിയത്. ഹരിപ്പാട് നഗരസഭയിൽ LDFന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്ന വ്യത്യാസമുള്ളൊരു വാർത്ത അവിടെ നിന്ന് വരുന്നുണ്ട്. LDFന് സന്തോഷമുണ്ടാകുന്നത്. ശരണ്യ സ്നേഹജൻ അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരും. ശരണ്യ, വിവരങ്ങൾ എന്താണ്? LDFന്റെ മുന്നേറ്റം നിലനിൽക്കുന്ന മുന്നേറ്റമാണോ ഇപ്പോൾ നോക്കുമ്പോൾ? കഴിഞ്ഞ തവണത്തെ വിഭിന്നമായ സാഹചര്യം ഹരിപ്പാട് നഗരസഭയിൽ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഹരിപ്പാട് നഗരസഭ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലുള്ള നഗരസഭയാണ്. അവിടെ 6 ഇടത്ത് LDF ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞു. 4 ഇടത്താണ് UDF വിജയിച്ചിട്ടുള്ളത്. NDA ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ അവിടെ UDF വലിയ തോതിൽ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടം മുതൽ തന്നെ വോട്ടെണ്ണലുണ്ട്. ലീഡ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കായംകുളമാണ്. കായംകുളത്ത് LDFന് തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കായംകുളത്ത് LDF ലീഡ് ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. LDF വലിയ ഒറ്റകക്ഷിയായി മാറുന്നൊരു സാഹചര്യം കായംകുളത്തുണ്ട്. പക്ഷേ അതേസമയം തന്നെ കായംകുളം നഗരസഭാ ചെയർമാനായിരുന്ന കഴിഞ്ഞ തവണ CPM ജില്ലാ കമ്മിറ്റി അംഗം N. ശിവദാസൻ UDFന്റെ ബിജു രാഘവനോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭയിൽ കണക്കെടുക്കുകയാണെങ്കിൽ ആലപ്പുഴ നഗരസഭയിൽ വ്യക്തമായ ആധിപത്യം LDFന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 ഇടങ്ങളിൽ 11 ഇടത്തും LDF ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വ്യക്തമായ ലീഡ് ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിലും ആലപ്പുഴ നഗരസഭയിൽ വലിയ മുന്നേറ്റത്തിൽ LDF മുന്നോട്ട് പോവുകയാണ്. ചെങ്ങന്നൂർ നഗരസഭയിലാണ് NDA വ്യക്തമായ ഒരു ആധിപത്യം ഉണ്ടാക്കിയിരിക്കുന്നത്. NDA അവിടെ 6 സീറ്റുകൾ ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDF 10 സീറ്റുകൾ നേടിയിട്ടുണ്ട്. LDFന് 2 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ബുധനൂർ, ചെങ്ങന്നൂർ ഭാഗത്ത് വരുന്ന ബുധനൂറും വെൺമണി പഞ്ചായത്തുകളിലും NDA ലീഡ് ചെയ്യുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ, CPM മുൻ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം സംസാരിക്കുകയാണ്, മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDFന്റെ ഇത്തവണത്തെ വിജയം ഒരു ഐതിഹാസികമായ വിജയമാണ്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വാർത്തകൾ നോക്കിയാൽ UDFും BJP നടത്തിയിട്ടുള്ള എല്ലാ കള്ളപ്രചാര വരികളെയും കേരളത്തിലെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു BJPയും കോൺഗ്രസും ഇത്തവണ പ്രചാരണം നടത്തിയത്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിച്ചിരിക്കുകയാണ്. BJP വലിയ നേട്ടമുണ്ടാക്കിയെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത് അവസാന റിസൾട്ട് വന്നാൽ മാത്രമേ അത് സംബന്ധിച്ചൊരു വ്യക്തമായ വിലയിരുത്തൽ നടത്താൻ സാധിക്കൂ. ഏതായാലും കോർപ്പറേഷനുകളിലൊക്കെ വലിയ വിജയം ഉണ്ടാക്കാൻ എല്ലാ ഗ്രാമങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ത്രിതല പഞ്ചായത്തുകളിലും LDFന് നല്ല മുന്നേറ്റമാണ് ഇത്തവണ കാണുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. LDFന്റെ മുന്നോട്ട് വെച്ചിരിക്കുന്ന നയങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. LDF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയങ്ങൾക്കും വികസന നയങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനത്തിനും കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. കേന്ദ്ര ഏജൻസികളുടെ പ്രചരണങ്ങളെല്ലാം ദുരുദ്ദേശത്തോടു കൂടിയുള്ളതാണെന്ന് ജനങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷ ഗവൺമെൻറ് അസ്ഥിരീകരിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതിനെതിരായ തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഓക്കെ, CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിധിയോട് ഐതിഹാസികമായിട്ടുള്ള വിജയമുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിനെന്നാണ് അദ്ദേഹം ഇപ്പോൾ തന്നെയും അറിയിച്ചിരിക്കുന്നത്. മുഴുവൻ
വിധി വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാം. NDAയുടെ മുന്നേറ്റത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് അത് മുഴുവൻ വിധിയും വരട്ടെ എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ, പക്ഷേ ഇപ്പോൾ തന്നെയും ഐതിഹാസികമായിട്ടുള്ള വിജയം ഇടതുപക്ഷത്തിനുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ പ്രതിഫലനമുണ്ടാകും. സർക്കാരിൻ്റെയും CPMൻ്റെയും നയങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നമ്മൾ UDFൻ്റെയും BJPയുടെയും നേതാക്കളുടെ കൂടെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. അവരെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ഇതുവരെ വന്ന കാര്യങ്ങൾ വെച്ച് കാണുന്നത് എന്നറിയേണ്ടതുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, MMSN തുടങ്ങിയ നേതാക്കളുടേത്, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളുടേത് ആ ഭാഗത്ത് നിന്നും, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഘടകകക്ഷികളുടേത് ആ ഭാഗത്ത് നിന്നും, K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ആ ഭാഗത്ത് നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. CPMൻ്റെ പ്രതികരണം എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ CPMൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി വന്ന് കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ചിത്രം ഇതാണ്. LDF നേരിയ തോതിലാണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നൊരു നില നമ്മൾക്ക് കാണാവുന്നതാണ്. 363 ഗ്രാമപഞ്ചായത്തുകളിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ്. 317 ഇടങ്ങളിൽ മാത്രമാണ് UDF ഉള്ളത്. 59 ഇടങ്ങളിൽ മറ്റുള്ളവരും. 29 പഞ്ചായത്തുകളിൽ NDAയും മുന്നിട്ട് നിൽക്കുന്നു. 363 LDF, 317 UDF. അതാണ് ഗ്രാമപഞ്ചായത്തുകളിലെ നില. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇങ്ങനെയാണ്. 152 ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 89 LDF മുന്നിട്ട് നിൽക്കുകയാണ്. 59 മാത്രമാണ് UDFന് മുൻതൂക്കമുള്ളത്. 30 സീറ്റുകളുടെ വ്യത്യാസം അവർക്കിടയിൽ, 30 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വ്യത്യാസം അവർക്കിടയിലുണ്ട്. 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിൽ 14-ൽ 11 LDF മുന്നിട്ട് നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കായിട്ട് നമ്മൾ കാണണം. കാരണം ജില്ലാ പഞ്ചായത്തുകളിൽ എത്രയിടത്താണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് UDFും LDFും അവരുടെ കരുത്തിനെ കാണിക്കാൻ വേണ്ടി, NDA ആണെങ്കിൽ NDA അവരുടെ കരുത്തിനെ കാണിക്കാൻ വേണ്ടി വെക്ക പറയാറ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പഞ്ചായത്തുകളാണ്. ജില്ലാ പഞ്ചായത്തിൽ 14-ൽ 11 LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന വളരെ സന്തോഷമുണ്ടാക്കുന്ന, ആ ഭാഗത്തെ പ്രവർത്തകർക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന കണക്കാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്പറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. 3 ജില്ലാ പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ എവിടെയും BJP NDA ഇല്ല. അത് പക്ഷേ അവരും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ മുനിസിപ്പാലിറ്റികളാണെങ്കിൽ 86 മുനിസിപ്പാലിറ്റികൾ ആകെ ഉണ്ട്. അതിൽ 38-38 എന്നതാണ് LDFും UDFും തമ്മിലുള്ള നില. 38 LDF, 38 മുനിസിപ്പാലിറ്റികളിൽ UDF. അവിടെ UDFിന് ആശ്വസിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇഞ്ചോടിഞ്ചാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. മറ്റുള്ളവർ 7 മുനിസിപ്പാലിറ്റികളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 3 മുനിസിപ്പാലിറ്റികളിൽ NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കോർപ്പറേഷനിലെ കണക്ക് ഇപ്പോഴും വളരെ കൗതുകമുണ്ടാക്കുന്നതാണ്. 3-3 കോർപ്പറേഷനുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നോട്ടാണ് LDF പോകുന്നത് എന്ന് UDFിന് ആശ്വസിക്കാവുന്ന നില അവിടെ കാണാനുണ്ട്. 3-3 തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം എന്നീ കോർപ്പറേഷനുകളാണ് LDFിനൊപ്പമുള്ളത്. കൊച്ചി UDFിനൊപ്പമാണ്. അവിടുത്തെ കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി N. വേണുഗോപാൽ കൊച്ചിയിൽ തോറ്റു എന്ന സങ്കടകരമായ കാര്യം അവർക്കുണ്ട്. അതേസമയം അതേ സങ്കടകരമായ കാര്യം AG ഒലീനയ്ക്ക് തിരുവനന്തപുരത്തുണ്ട്. അവിടെ AG ഒലീനയിലൂടെ കുന്നുകുഴി വാർഡ് അവിടെ അവർ തോറ്റിരിക്കുകയാണ്. അതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട LDFിൻ്റെ തിരിച്ചടിയായുള്ള ഒരു വിവരം. അതുപോലെ BJPക്ക് തിരിച്ചടിയായുള്ള ഒരു വിവരം നമ്മൾ നേരത്തെ കണ്ടു. അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, പ്രധാനപ്പെട്ട നേതാവ് B. ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വാർഡിൽ തോറ്റിരിക്കുന്നു, തൃശ്ശൂരിൽ. പക്ഷേ അത് തോൽവി, അദ്ദേഹത്തിൻ്റെ തോൽവിയാണ് എന്നുകൊണ്ട് മാത്രമല്ല, അവിടെ അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ നല്ല വോട്ട് വ്യത്യാസത്തിൽ അവർ കഴിഞ്ഞ തവണ വിജയിച്ച ഇടത്ത് B. ഗോപാലകൃഷ്ണൻ പോലെ പ്രധാനപ്പെട്ട നേതാവിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് BJP പ്രത്യേകമായിട്ട് പരിശോധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ കുന്നുകുഴി വാർഡ്, AK സെൻട്രിയിരിക്കുന്ന കുന്നുകുഴി വാർഡ്, IP ബിനു എന്ന കൗൺസിലർ നല്ല നിലക്ക് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് നല്ല പേരൊക്കെ ഉണ്ടാക്കിയ ഇടമാണ്. അത് അവരുടെ ഒരു ശക്തികേന്ദ്രമായിരുന്നു. അതിന് മുമ്പ് UDFിൻ്റെ ആണെങ്കിലും അത് IP ബിന് പിടിച്ചെടുത്തായിരുന്നു. അവിടെ നല്ല വോട്ട് വ്യത്യാസത്തിന് തോൽവി ഉണ്ടായിട്ടുണ്ട് എന്ന് LDFിനെയും ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. കോർപ്പറേഷനുകളിൽ LDF മുന്നിട്ട് നിൽക്കുകയാണ് കോർപ്പറേഷനുകളിലും എന്ന വിവരമുണ്ട്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി LDF നിലനിർത്തി. നേരത്തെ പെരിന്തൽമണ്ണയിൽ മുനിസിപ്പാലിറ്റിയിൽ UDF മുന്നിട്ട് പോകുന്നു എന്നൊരു സംഗതി നമ്മൾ തുടക്കത്തിൽ കേട്ടിരുന്നു. പക്ഷേ അവിടെ LDF നിലനിർത്തുകയാണ് ഉണ്ടായത് എന്ന വിവരം അവിടെ LDFന് സന്തോഷമുണ്ടാക്കി വരുന്നുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ UDFന് വിജയമുണ്ടായിട്ടുണ്ട്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 7 വാർഡിൽ സതി കുഞ്ഞുമോനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. അതൊരു പ്രത്യേകതയുള്ളത് മന്ത്രി MM മണിയുടെ മകളാണ് സതി കുഞ്ഞുമോൻ. അവർ അവിടെ സതി കുഞ്ഞുമോൻ അവർ ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡിൽ അവിടെ LDF വിജയിച്ചിരിക്കുന്നു. മന്ത്രി MM മണിയുടെ മകളാണ്. പട്ടാമ്പിയിൽ കോൺഗ്രസ് വിമതർക്ക് 6 സീറ്റുകളിൽ ജയമുണ്ടായിട്ടുണ്ട്. പട്ടാമ്പിയിൽ കോൺഗ്രസ് വിമതർ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നേടിയിട്ട് അവിടെ വിജയിച്ചിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെക്കാളും മറ്റു സ്ഥാനാർത്ഥികളെക്കാളും കൂടുതൽ വോട്ട് നേടി അവിടെ വിമതർ 6 വിജയിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പട്ടാമ്പിയിൽ
പ്രസാദ് കുടുംബശ്രീ ആ വിവരങ്ങൾ നൽകും. പട്ടാമ്പിയിൽ ബി ഫോർ പട്ടാമ്പി എന്ന സംവിധാനം കൂടെ ഉണ്ടായിരുന്നു, അതിന്റെ വിശദാംശങ്ങളാണ് പ്രസാദ് നൽകുക. പ്രസാദ്, ഈ കോൺഗ്രസ് നേതാക്കൾക്ക് വിജയം ഉണ്ടായിരിക്കുന്നു എന്നതടക്കമുള്ള വ്യത്യാസമുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ വന്നിട്ട്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? തനിഷ്, പട്ടാമ്പിയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വിമതരാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസിനേക്കാൾ കൂടെ നേടിയിരിക്കുന്നത്. 6 സീറ്റുകൾ നിലവിൽ നേടിയിട്ടുണ്ട്. വി ഫോർ പട്ടാമ്പി എന്ന പേരിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ LDFഉം അവിടെ 6 സീറ്റ് നേടിയിട്ടുണ്ട്. നിലവിൽ 28 സീറ്റുകളാണ്. വളരെ ശക്തമായ ഒരു മത്സരം. ഒരുപക്ഷേ ഈ വിമതരുടെ സഹായത്തോടുകൂടി LDF ഭരണത്തിലേക്ക് വരാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. മറ്റൊന്ന്, പാലക്കാട് നഗരസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 റൗണ്ട് പൂർത്തിയായപ്പോൾ 24 സീറ്റുകൾ എണ്ണിയതിൽ 12 സീറ്റുകൾ BJP നേടിയിട്ടുണ്ട്. ഇതിൽ 5 സീറ്റുകൾ 4 സീറ്റുകൾ UDFൽ നിന്നും 1 സീറ്റ് CPMൽ നിന്നും BJP പിടിച്ചെടുത്തതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി എണ്ണാനിരിക്കുന്ന വാർഡുകൾ BJPക്ക് ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളാണ് എന്നാണുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ BJP അവർ നേരത്തെ സൂചിപ്പിച്ച നിലയിലേക്ക് ഈ സീറ്റ് നില വരും എന്നതാണ് കണക്കാക്കുന്നത്. അതായത് പാലക്കാട് നഗരസഭ BJP പിടിക്കും, അവർക്കവിടെ ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല, UDFൽ നിന്നും LDFൽ നിന്നും സീറ്റുകൾ അവർ പിടിച്ചെടുത്തിട്ടുമുണ്ട് എന്ന് വേണം അല്ലെ മനസ്സിലാക്കാൻ? അങ്ങനെയല്ലേ? അതെ, 4 സീറ്റുകളാണ് UDFൽ നിന്നും പിടിച്ചെടുത്തത്. അതായത് UDFന്റെ ഏത് രീതിയിലും UDF ജയിക്കും എന്ന് കരുതിയിരുന്ന വാർഡുകളാണ് BJP പിടിച്ചെടുത്തിട്ടുള്ളത്. അതോ അതേപോലെ തന്നെ CPMൽ നിന്നും ഒരു വാർഡ്, CPM കാലാകാലങ്ങളായി ജയിച്ചു വരുന്നിരുന്ന ഒരു വാർഡ്, വലിയ പാടം വാർഡ്, അതാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം 5 വാർഡുകളും UDFൽ നിന്നും CPMൽ നിന്നും പിടിച്ചെടുത്ത വാർഡുകളാണ്. ഇനി എണ്ണാനിരിക്കുന്നത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അതാണ് പാലക്കാടാണ് BJPക്ക് പ്രവചിച്ച പോലെ തന്നെയും വലിയ ശക്തി നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അവർക്ക് ഉണ്ടായ അല്ലെങ്കിൽ വലിയ നേട്ടം ഉണ്ടാക്കാനാകാത്തത് പാലക്കാട്ട് പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള നല്ല കരുത്ത് നൽകിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ 12-ൽ 5 വാർഡുകൾ അവർ മറ്റ് കക്ഷികളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. അതിൽ 4 UDFൽ നിന്നാണ് പിടിച്ചെടുത്തത്. 4 UDFൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ LDF ഒക്കെ കോൺഗ്രസ് സീറ്റുകൾ, സ്ഥാനാർത്ഥികൾ, കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നേരത്തെ ഉള്ളതാണ്. അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ BJP പിടിച്ചു കൊണ്ടുപോകും പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് LDF പറഞ്ഞുകൊണ്ടിരുന്ന ഇടമാണ്. പക്ഷേ അവിടെ അവർക്കത് പറയാൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോഴെങ്കിലുമുണ്ട്. അത് CPMൽ നിന്നും ഒരുപാട് പാലക്കാട് നഗരസഭ BJP പിടിച്ചിരിക്കുന്നു എന്നതാണത്. അതായത് പാലക്കാട് നഗരസഭയിലെ ഒരു CPMന്റെ നല്ല ഉറച്ച ശക്തി കേന്ദ്രം ആയിട്ടുള്ളൊരു വാർഡ് പാലക്കാട് BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് അപ്പറഞ്ഞതിലുള്ളത്. പാലക്കാട് നഗരസഭ BJP നിലനിർത്തും. അത് അവരുടെ അതിശക്തമായിട്ടുള്ള കോട്ടയായിട്ട് അവർ ആ നഗരസഭ നിലനിർത്തുകയാണ്. അവിടെ 4 UDFൽ നിന്നും CPMൽ നിന്ന് ഒരു വാർഡുമായിട്ട് പിടിച്ചെടുത്താണ് അവർ പാലക്കാട് നഗരസഭയിലെ ശക്തി വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. BJPക്ക് ഇതുവരെ വന്ന വിവരങ്ങളിൽ നിന്ന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം BJPക്ക് പാലക്കാട് നഗരസഭ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് അവർ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ലെങ്കിലും അവർക്ക് പൂർണ്ണമായിട്ട് പിന്നോട്ട് പോയി എന്നൊന്നുമല്ല. കാരണം അവിടെ UDFന് കോൺഗ്രസ്സിന് അതിദയനീയമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെക്കാനായത് എന്ന വിവരം അവിടെ നിന്ന് നേരത്തെ സജിത്തും VVRനോടും നൽകുന്നുണ്ട്. BJPക്ക് അവരുടെ നേട്ടം തിരുവനന്തപുരത്ത് നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷേ അതവർ പ്രതീക്ഷിച്ചതുപോലെ കോർപ്പറേഷൻ പിടിക്കുക, ഭരണം പിടിക്കുക എന്നതിലേക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ പാലക്കാട്ടെ സ്ഥിതി അതല്ല. പാലക്കാട് നഗരസഭ BJP പിടിക്കുകയാണ്. അവിടെ അവർ മറ്റുള്ള കക്ഷികൾക്ക് മേൽ ശക്തി തെളിയിച്ചുകൊണ്ടാണ് അത് പിടിക്കുന്നത് എന്നതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. UDFന്റെ 4 സീറ്റും പിടിച്ചെടുത്തിരിക്കുന്നു, CPMന്റെ ഒരു വാർഡും പിടിച്ചെടുത്തിരിക്കുന്നു. അവർ പാലക്കാട് നഗരസഭ BJP ഭരിക്കാൻ പോവുകയാണ്. മറ്റുള്ളിടങ്ങളിൽ പക്ഷേ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം എന്ന് പറയാവുന്ന നില പൊതുവിൽ നമുക്ക് കാണാം. സ്ക്രീനുകൾ ഉണർന്നു തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ഫ്രെയിമുകളിലും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ എല്ലാ ഫ്രെയിമുകളിൽ, ആളുകളുടെ മൊബൈൽ ഫോണുകളിലെ സ്ക്രീനുകളിലെല്ലാം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൊടി കൂടുതലായിട്ട് പാറിപ്പറക്കുന്ന നില ഉണ്ടാവുകയാണ് എന്ന് വേണം കാണാൻ. അതായത് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള കാരണങ്ങളുള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. എല്ലാവർക്കും അവരവരുടേതായ കേന്ദ്രങ്ങളിൽ വിജയമുണ്ടാകും. നമ്മൾ കണ്ടതാണ് UDFന് വലിയ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവർ ആ ശക്തി കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നഗരസഭ പോലുള്ള കേന്ദ്രങ്ങൾ ഒരുപാടല്ലെങ്കിലും BJPക്കുമുണ്ട്. പക്ഷേ LDFന്റെ മുന്നേറ്റമാണ്, അവർക്കാണ് ആഹ്ലാദ പ്രകടനങ്ങളിലും മുന്നേറ്റമുള്ളത്, മുൻതൂക്കമുള്ളത് എന്നത് കാണണം. 941 ആകെ പഞ്ചായത്തുകളിൽ 409 LDF മുന്നിട്ട് നിൽക്കുകയാണ്. 350 പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്, പിന്നിലാണ്. മറ്റുള്ളവർ 53 ഗ്രാമപഞ്ചായത്തുകളിൽ, 28 ഗ്രാമപഞ്ചായത്തുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 14 പഞ്ചായത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ BJPക്ക് ഭരിക്കാൻ 2015 എന്ന കാര്യം കാണണം. അവിടെ നിന്ന് 28 ഇരട്ടിയിലേറെ ഇടങ്ങളിൽ കഴിഞ്ഞ തവണ അവർക്ക് ഭരിക്കാനുണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ ഇരട്ടിയിലേറെ ഇടങ്ങളിൽ BJP ഉണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ലീഡ് ചെയ്യുകയാണ് എങ്കിലും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പഞ്ചായത്തിൻ്റെ നില അതാണ്. 551 ഭരിച്ചിരുന്ന LDFന് പക്ഷേ 450 ഇടങ്ങളിലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. UDFന്റെ ഭരണം 362 2015. 350 സീറ്റുകൾ പഞ്ചായത്തുകളിൽ ഇപ്പോഴും അവരുണ്ട്. ഇപ്പോഴത്തെ നില വെച്ച് നോക്കുകയാണെങ്കിൽ
എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും കഴിഞ്ഞ തവണത്തെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് വലിയൊരു തിരിച്ചടിയാണ് എന്ന് പറയാവുന്ന നില ഉണ്ടായിട്ടില്ല എന്ന് കൂടെ കാണാനാണ്. 362 ഇടങ്ങളിൽ യു ഡി എഫ് ഭരിക്കുകയായിരുന്നു. 350 എന്ന നമ്പർ ഇപ്പോൾ അവർക്കുണ്ട്. ബി ജെ പിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. 14 ഭരണങ്ങൾ 14 ഭരിച്ചുകൊണ്ടിരുന്ന അവർക്ക് 28 ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആന്തൂരിൽ നിന്നാണ് പുതിയ വിവരങ്ങൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ എല്ലാവർക്കും ഇപ്പോഴും കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ആന്തൂരിൽ ഇത്തവണയും പ്രതിപക്ഷമില്ല. 28 സീറ്റിലും ഇടതുപക്ഷമാണ് വിജയിച്ചിരിക്കുന്നത് അവിടെ നിന്ന്. ആന്തൂരിൽ പ്രവർത്തകർക്ക് എന്തെങ്കിലും സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷത്തിൽ കുറവുണ്ടാകേണ്ടെന്ന കാര്യമില്ല എന്ന് വ്യക്തമാക്കിയാണ് അവിടെ ആ വിവരങ്ങൾ വരുന്നത്. മനോഭരത്ത് വിവരങ്ങളുമായി ചേർന്നു. മനു, നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്, അതിൽ തന്നെ ഒരു 6-7 സീറ്റുകൾ അവർ എതിരാളികളില്ലാതെ വിജയിച്ചതുമാണ് അല്ലേ? ഇപ്പോൾ ഒരു എന്ത് വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്? ആന്തൂരിൽ ഈ എൽ ഡി എഫിന്റെ ഈ വിജയം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ഇത്തവണ 6 സീറ്റുകളിൽ അവർക്ക് എതിരാളി ഉണ്ടായിരുന്നില്ല. മറ്റ് ഇടങ്ങളിൽ കൂടുതലും 19 ഇടങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തി. അതും കാര്യമായ ഒരു നേട്ടം എൽ ഡി എ സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കണ്ണൂർ കോർപ്പറേഷനിൽ എൻ ഡി എ താമര വിരിഞ്ഞിരിക്കുന്നു. കൂത്തുപറമ്പിൽ എൻ ഡി എയുടെ താമര വിരിഞ്ഞിരിക്കുന്നു. കൂത്തുപറമ്പ് അതേപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുന്നു. അവിടെ 28-25 സീറ്റ് എൽ ഡി എഫ് നേടിയിരിക്കുന്നു. അതേപോലെ തളിപ്പറമ്പ് യു ഡി എഫിന്റെ ഒരു കോട്ടയാണ്. അവിടെ തളിപ്പറമ്പിൽ യു ഡി എഫ് തന്നെ അവരുടെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. പാനൂരിൽ 40 സീറ്റുകളുള്ള പാനൂരിൽ 24 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു. എൽ ഡി എഫ് 20 ഇടങ്ങളിൽ പാനൂരിൽ മുന്നിൽ നിൽക്കുന്നു. ഈ പാനൂരിൽ കഴിഞ്ഞ പാനൂർ 16 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു. എൽ ഡി എഫ് 18 ഇടത്ത് മുന്നിൽ നിൽക്കുന്നു. പയ്യന്നൂരിൽ 4 യു ഡി എഫ് ലീഡ് ചെയ്യുന്നത്. പയ്യൂർ നഗരസഭയിൽ 20 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പിൽ 19 യു ഡി എഫ് പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. എൽ ഡി എഫ് 12 വിജയിച്ചിരിക്കുന്നു. അവിടെ 3 എൻ ഡി എ ജയിച്ചിരിക്കുന്നു. ബി ജെ പി സ്ഥാനാർത്ഥികൾ 3 ജയിച്ചു. അങ്ങനെ ബി ജെ പിക്ക് നേരിയ ഒരു മുൻതൂക്കം നഗരസഭകളിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിലാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു യു ഡി എഫിന്റെ മുന്നേറ്റമാണ്. 14 ഇടങ്ങളിൽ യു ഡി എഫിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 8 ഇടങ്ങളിൽ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നു. അവിടെയും ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. എൻ സുകന്യ കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിന്റെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നത്. എൻ സുകന്യ 1000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. യു ഡി എഫിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം പി കെ രാഗേഷ്, ടി ഒ മോഹനൻ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയ യു ഡി എഫിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉള്ളൊരു ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഫലങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. വലതുപക്ഷ ശക്തികളുടെയും വർഗീയ ശക്തികളുടെയും കൂട്ടുചേരലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. RSS, BJP സംഘപരിവാർ UDFനോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. അവരും UDFനോടൊപ്പം നിന്ന് വോട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. വെൽഫെയർ പാർട്ടിയും UDFഉം തമ്മിൽ വലിയ ഐക്യമായിരുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിരിക്കുക. വലതുപക്ഷ പിന്തിരിപ്പ ശക്തികളെ എല്ലാം ഒന്നിച്ചു നിർത്തിയിട്ട് പോലും കേരളം ഇടതുപക്ഷത്തോടൊപ്പം നിന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സവിശേഷത. തീർച്ചയായും അവർ ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചതുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെയും RSSന്റെയും സഹായം നല്ലതുപോലെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടുമാണ് അവരിൽ ആ പ്രതികരണം ഉണ്ടായത്. കേരളത്തിലെ ജനങ്ങൾ ആ രാഷ്ട്രീയ അശുദ്ധ കൂട്ടുകെട്ടിനെയും വർഗീയതയെയും തിരിച്ചറിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളോടൊപ്പം അണിനിരന്നു എന്നുള്ളതാണ് ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ട് കേൾക്കുമ്പോൾ കാണുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ എല്ലാം വിശദമാണ്. ഇതിൻ്റെ തുടർച്ചയല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഈ റിസൾട്ട് ഒന്ന്, പക്ഷേ കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരും, ഒരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും തെരഞ്ഞെടുപ്പിൽ നോക്കിക്കൊള്ളും. അതെല്ലാം BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് ഉപയോഗിച്ചാൽ സംഭവിക്കുന്നതാണത്. എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെതിരായി ഇപ്പോൾ കർണാടകത്തിലും മധ്യപ്രദേശിലും ഗോവയിലുമൊക്കെ ഇതുതന്നെയാണ് BJP ഉപയോഗിച്ചത്. അതിൻ്റെ എല്ലാം തിരിച്ചടി അവർക്ക് ലഭിക്കും. വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് EP ജയരാജനും. ഇത് പ്രതീക്ഷിച്ച ഇടതുമുന്നണിയുടെ വിജയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. BJPക്കും UDFഉം വെൽഫെയർ പാർട്ടിയും ഒക്കെ തമ്മിലുള്ള രഹസ്യമായിട്ടുള്ള ബന്ധങ്ങൾ
സംബന്ധിച്ചുള്ള വിശകലനങ്ങളടക്കം നടത്തേണ്ടതുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം എന്ന സൂചനകൾ കൂടെ നൽകിയാണ് ഇ പി ജയരാജൻ പോയത്. രാഷ്ട്രീയമായുള്ള പ്രതികരണങ്ങളാണ് വരേണ്ടത്, യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്, അവർക്കെന്തെങ്കിലും തിരിച്ചടിയുണ്ട് എന്നല്ല, പക്ഷേ എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാകാതെ പോയത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവർ പറയേണ്ടതായിട്ട് വരിക. നമുക്ക് അറിയേണ്ടുന്ന കാര്യം അതാണ്. അതായത് വലിയ തിരിച്ചടി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടതാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്നതായിരുന്നു യു ഡി എഫും എൻ ഡി എയും വോട്ടെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത്. പല കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയമായിട്ടും ഈ സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് പല കാരണങ്ങൾ കൊണ്ട് എൽ ഡി എഫിന് വലിയ തിരിച്ചടി കിട്ടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്ന പ്രചരണമാണ് എല്ലായിടത്തും എൽ ഡി എയും യു ഡി എഫും നടത്തിയിരുന്നത്. അത് സംബന്ധിച്ച് എന്ത് വിലയിരുത്തലാണ്, എന്തുകൊണ്ടാണ് അവർ ആ പ്രതീക്ഷിച്ചതുപോലെയുള്ള തിരിച്ചടി എൽ ഡി എഫിന് ലഭിക്കാതെ പോയത് എന്ന കാര്യങ്ങളിൽ നിശ്ചയമായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ വരും. സൂക്ഷ്മമായിട്ട് വോട്ടിൻ്റെ കണക്കൊക്കെ എടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകാൻ പ്രാപ്തിയുള്ള നേതാക്കളാണ് എല്ലാ കക്ഷികളിലും ഉള്ളത്. എന്തുകൊണ്ട് ആ നിലക്ക്